ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ഇൻസ്റ്റന്റ് പേഴ്സണൽ ലോൺ ആപ്ലിക്കേഷനെ പറ്റിയാണ്. മൈ ശുഭ് ലൈഫ് എന്ന് പറഞ്ഞൊരു ലോൺ ആപ്ലിക്കേഷനാണ്. ഞാനൊരു ലോൺ ആപ്ലിക്കേഷൻ്റെ വീഡിയോ ഒക്കെ ചെയ്യാൻ തുടങ്ങിയ കാലം തൊട്ട് തന്നെ ഞാൻ പ്ലേ സ്റ്റോറിൽ കണ്ടിട്ടുള്ളൊരു ആപ്ലിക്കേഷനാണ്. NBFC ആയിട്ടൊരു ആപ്ലിക്കേഷൻ തന്നെയാണ്. നമുക്ക് വിശ്വസിച്ച് ലോൺ എടുക്കാനായിട്ട് സാധിക്കും NBFC ആയതുകൊണ്ട്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷനോട് നമുക്ക് 3000 to 3,00,000 വരെയാണ് ലോൺ എടുക്കാനായിട്ട് സാധിക്കുന്നത്. 16% to 44% വരെയാണ് ആനുവൽ ഇൻട്രസ്റ്റ് റേറ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. 0 to 3% ആണ് പ്രോസസ്സിംഗ് ഫീസും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇവർ ലോൺ മെയിൻലി പ്രൊവൈഡ് ചെയ്യുന്നത് സാലറിഡ് എംപ്ലോയീസിനാണ്. സെൽഫ് എംപ്ലോയ്ഡ് ആണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് നോക്കാം, കിട്ടാനുള്ള ചാൻസസ് ലോ ആണ്. 12,000 മിനിമം സാലറിയും കാര്യങ്ങളൊക്കെ വേണ്ടത്. ഒരു 600-650 മുകളിലൊക്കെ സിബിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. 3 മാസം to 36 മാസം വരെയുള്ള കാലയളവിലാണ് നിങ്ങൾക്ക് ലോണും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് സാധിക്കുന്നത്. ഒരു ക്രെഡിറ്റ് ലൈൻ പോലെയൊക്കെ കിട്ടുന്ന ഒരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ആപ്ലിക്കേഷനിൽ ലോൺ അപ്ലൈ ചെയ്യാമെന്നാണ് നമ്മൾ കാണിച്ചു തരാനായിട്ട് പോകുന്നത്. അതിനുമ്പായിട്ടൊരു കാര്യം പറയാം, നമ്മൾ വീഡിയോ ചെയ്യുന്നത് ഒരു ആപ്ലിക്കേഷൻ്റെ റിവ്യൂ മാത്രമാണ്. RBI അതായത് റിസർവ് ബാങ്ക് അപ്രൂവ് ചെയ്തിട്ടുള്ള NBFC ആപ്ലിക്കേഷൻ്റെ റിവ്യൂ മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. ലോണൊക്കെ എടുക്കേണ്ടത് നിങ്ങളുടെ സ്വന്തം റിസ്കിലാണ്, നമുക്കതിൽ ഉത്തരവാദിത്തമൊന്നുമില്ല. ആപ്പ് ചെയ്യുന്നതിനായിരിക്കും എടുക്കേണ്ടതും തിരിച്ചടക്കേണ്ടതൊക്കെ നിങ്ങളുടെ സ്വന്തം റിസ്കിൽ മാത്രം ചെയ്യുക കേട്ടോ. ജസ്റ്റ് ഒരു റിവ്യൂ മാത്രമായിട്ട് കണ്ടാൽ മതി ഇത്. അപ്പോൾ എങ്ങനെ നമുക്കൊരു ആപ്ലിക്കേഷന് ലോൺ അപ്ലൈ ചെയ്യണം നോക്കാം. അപ്ലൈ ചെയ്യാനുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഡയറക്റ്റ് ഗൂഗിൾ പ്ലേ സ്റ്റോറിലായിട്ട് ഇതുപോലെ വരാനായിട്ട് സാധിക്കും. അതിനുശേഷം നിങ്ങൾ ആ ഒരു ആപ്ലിക്കേഷൻ ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലത്തെ ഒരു പേജും കാര്യങ്ങളൊക്കെ വരും. അവിടെ നിങ്ങൾക്ക് സൈൻ ഇൻ വിത്ത് ഗൂഗിൾ എന്ന് കാണാനായിട്ട് സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഫോണിലുള്ള ഒരു ഇമെയിൽ കൊടുത്തോട്ട് സൈൻ ഇൻ ചെയ്യുക. അപ്പോൾ കുറച്ച് പെർമിഷനും കാര്യങ്ങളൊക്കെ ചോദിക്കും. ആ പെർമിഷനും കാര്യങ്ങളൊക്കെ നല്ലത് ചെയ്ത് കൊടുത്തതിന് ശേഷം അടുത്ത പേജിൽ നിങ്ങളുടെ ഫസ്റ്റ് നെയിം ചോദിക്കും. സോറി, നിങ്ങളുടെ ഫുൾ നെയിം ചോദിക്കും. നിങ്ങളുടെ പാൻ കാർഡിലുള്ള പേരും പിന്നെ നിങ്ങളുടെ മൊബൈൽ നമ്പറും കൊടുക്കും. അത് കൊടുത്ത് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടെ ഒരു പെർമിഷൻ ചോദിക്കും, വാട്സപ്പിലെ ഈ ഒരു നോട്ടിഫിക്കേഷനൊക്കെ വരുന്നുണ്ടോ മെസ്സേജ് ആയിട്ട്. അത് വേണമെങ്കിൽ ലെസ് കൊടുത്ത് ടിക്ക് കൊടുക്കാം, അല്ലെങ്കിൽ പ്രൊസീഡ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ മൊബൈൽ നമ്പറിൻ്റെ OTP കാര്യങ്ങളൊക്കെ വരും. ആ OTP കാര്യങ്ങളൊക്കെ ഒന്ന് വെരിഫൈ ചെയ്യുക. അപ്പോൾ ഇതുപോലെ ആപ്ലിക്കേഷൻ ഓപ്പൺ ആയിട്ട് വരും. അവിടെ നിങ്ങൾക്ക് ലോൺ പേ ബിൽ ഇൻഷുറൻസ് എന്നൊക്കെ പറഞ്ഞ് കാണാം. അത് നമ്മൾ നോക്കേണ്ട, നമ്മൾ ജസ്റ്റ് ലോണിൻ്റെ കാര്യം മാത്രം നോക്കിയാൽ മതി. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ആ ലോണിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എലിജിബിലിറ്റി പേജ് എന്ന് പറഞ്ഞ് വരും. അവിടെ നിങ്ങളുടെ പാൻ കാർഡിൻ്റെ നമ്പറാണ് ആദ്യം കൊടുക്കേണ്ടത്. തെറ്റാണ്ട് തന്നെ കൊടുക്കുക. പിന്നെ പാൻ കാർഡിലുള്ള ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക. പിന്നെ നിങ്ങളുടെ കറണ്ട് അഡ്രസ്സ്, പെർമനൻ്റ് അഡ്രസ്സല്ല, നിങ്ങളിപ്പോൾ എവിടെയാണ് താമസിക്കുന്നത് അതിൻ്റെ അഡ്രസ്സിൻ്റെ പിൻകോഡും കൊടുത്ത് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. അടുത്ത പേജിൽ നിങ്ങളുടെ എംപ്ലോയ്മെൻറ്റ് ടൈപ്പ് ചോദിക്കും. നിങ്ങൾ സാലറിഡ് ആണോ സെൽഫ് എംപ്ലോയ്ഡ് ആണെന്ന് ചോദിക്കും. അത് കൊടുക്കുക. നിങ്ങളുടെ നെറ്റ് ഇൻകം, നിങ്ങൾ മാസം എത്ര വരുമാനമാണ് ഉണ്ടാക്കുന്നത്, എത്ര വരുമാനം നിങ്ങൾ സാലറി എന്നൊക്കെയാണ് ചോദിക്കുന്നത്, അത് കൊടുക്കുക. നിങ്ങളുടെ വർക്ക് എക്സ്പീരിയൻസ് എത്രയാണെന്ന് ചോദിക്കുക. കറണ്ട് അല്ലെങ്കിൽ ടോട്ടൽ കൊടുത്താൽ മതി. ശേഷം നിങ്ങൾ കറൻ്റ് വർക്ക് ചെയ്യുന്ന കമ്പനിയുടെ പേരും കൊടുക്കുക. അത് കൊടുത്ത് ഗെറ്റ് ലോൺ ഓഫർ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒന്നുകിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ആയി പോകും, അല്ലെങ്കിൽ നിങ്ങൾ എലിജിബിൾ ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ കൺഗ്രാജുലേഷൻ, യു ആർ എലിജിബിൾ ടു അവൈൽ എ ലോൺ വിത്ത് മൈഷുബ് ലൈഫ് എന്ന് കാണാം. അവിടുത്തെ അവിടെ അപ്ലൈ ചെയ്യുന്ന ഓരോ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലെ എലിജിബിൾ പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളുടെ 2 എണ്ണം വരും, അല്ലെങ്കിൽ 1 എണ്ണമായിരിക്കും വരുന്നത്. അത് നിങ്ങളുടെ അക്കൗണ്ട് പോലെ ഇരിക്കും. 1 എണ്ണം സാലറിഡ് ആൾക്കാർക്കുള്ളൊരു ലോണാണ് 15,000 to 3,00,000 വരെ കിട്ടുന്ന ലോണും, രണ്ടാമതായിട്ടൊരു ചോട്ടാ ലോണാണ്, അതായത് ഒരു 3,000 to 10,000 വരെ 3-4 മാസം കൊണ്ട് അടച്ചു തീർക്കാൻ പറ്റുന്ന രീതിയിൽ എടുക്കുന്ന ലോണാണ്. നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം അതനുസരിച്ച് കൊടുക്കുക. ഈ സാലറിഡ് ആകുമ്പോൾ നിങ്ങളുടെ ഇൻകം പ്രൂഫും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടി വരും. ജസ്റ്റ് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് മാത്രമല്ല, നിങ്ങളുടെ ഇൻകം പ്രൂഫ്, സാലറി സ്ലിപ്പോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കേണ്ടതായിട്ട് വരും. നമ്മളിവിടെ ജസ്റ്റ് ചോട്ടാ ലോണാണ് എടുത്ത് കാണിച്ചു തരാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇവിടെ പ്രൊസീഡ് ക്ലിക്ക് ചെയ്യുക. ചോട്ടാ ലോണിൻ്റെ അവിടെ അവിടെ അഡ്രസ് ഡീറ്റെയിൽസ് കൊടുക്കുക, നിങ്ങളുടെ ജെൻഡർ ആണോ പെണ്ണാണെന്നുള്ളത്, നിങ്ങളുടെ കറണ്ട് ടൈപ്പ് ഓഫ് റെസിഡൻസി, അത് സ്വന്താണോ റെൻ്റാണെന്നുള്ളത്, സ്റ്റേയിങ് എത്ര വർഷം തൊട്ടാണ് അവിടെ സ്റ്റേ ചെയ്യുന്നതെന്നുള്ളത്, നിങ്ങളുടെ വീടിൻ്റെ പേര്, സ്ട്രീറ്റ്, അങ്ങനെയുള്ള കുറച്ച് അഡ്രസ് ഡീറ്റെയിൽസും കാര്യങ്ങളും പിൻകോഡും കാര്യങ്ങളൊക്കെ കൊടുക്കാനൊക്കെ പറയും. അത് കൊടുത്ത് സേവ് ആൻഡ് പ്രൊസീഡ് ക്ലിക്ക് ചെയ്യാം. അടുത്ത പേജിൽ ലോൺ ഡീറ്റെയിൽസ് ആണ്. നിങ്ങൾക്ക് എത്ര എമൗണ്ട് ആണ് വേണ്ടതെന്ന് ചോദിക്കും. 3,000 to 10,000 വരെ സെലക്ട് ചെയ്യാം. അത് എത്ര മാസം, 2, 3, 4, 5 മാസം, എത്ര മാസം കൊണ്ട് അടച്ചു തീർക്കാൻ പറ്റുന്നുള്ളത് കൊടുക്കുക. പർപ്പസ്, എന്തിനാണ് നിങ്ങൾ ലോൺ എടുക്കുന്നതെന്ന് കൊടുക്കുക. പിന്നെ നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ, പേര്, അക്കൗണ്ട് നമ്പർ, IFSC കോഡും കാര്യങ്ങളൊക്കെ കൊടുക്കാനായിട്ട് പറയും. ബാങ്കിൻ്റെ ഡീറ്റെയിൽസ് അതൊക്കെ കൊടുത്തിട്ട് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത പേജിൽ ഇതുപോലെ തന്നെ KYC കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറയും. KYC എന്ന് പറയുന്ന അഡ്രസ്സ് പ്രൂഫാണ്. അത് നിങ്ങൾക്ക് ആധാർ കാർഡ് വെച്ചാണ് ചെയ്യേണ്ടത്. അപ്പോൾ ജസ്റ്റ് ആധാർ കാർഡിൻ്റെ ഇങ്ങനെ ക്ലിക്ക് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ വരും. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ആധാർ കാർഡിൻ്റെ നമ്പർ കൊടുക്കുക, ഒരു ക്യാപ്ച കൊടുക്കുക. അതിനുശേഷം ആധാർ കാർഡിൻ്റെ ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറിൻ്റെ ഒരു OTP വരും. ആ ഒരു OTP ക്ലിക്ക് ചെയ്തിട്ട് അപ്ലൈ ഫോൺ ലോൺ കൊടുക്കുക. അപ്പോൾ ഇതുപോലെ മൈ ഷുബ് ലൈഫ് വാണ്ട് ടു റീഡ് അപ്ലോഡ് ടു സെർവർ ആൻഡ് അനലൈസ് മെസ്സേജസ് ഫ്രം ബിസിനസ് ആൻഡ് ബാങ്ക്സ് കൊടുക്കും. അത് എഗ്രി കൊടുക്കരുത്, സ്കിപ്പ് കൊടുത്തേക്കുക. അപ്പോൾ അടുത്ത പേജിൽ ഇതുപോലെ വി വിൽ അപ്ഡേറ്റ് യുവർ ക്രെഡിറ്റ് എലിജിബിലിറ്റി വിത്തിൻ 2 working days എന്ന് പറഞ്ഞ് വരും. അപ്പോൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. ഇനിയാണ് ശരിക്കുള്ള റിജക്ഷൻ അല്ലെങ്കിൽ അപ്രൂവൽ വരുന്നത്.
ഒരു 24 to 48 hours ആണ് ഇത് പറയുന്നത്. ഇതൊന്ന് ചെക്ക് ചെയ്യാനായിട്ട് ഇൻസ്റ്റൻ്റായിട്ട് കിട്ടത്തില്ല. ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുകിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ആയി പോകും. എൻ്റെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ആയി പോയി, ഞാൻ സെൽഫ് എംപ്ലോയുടെ രീതിയിലാണ് അപ്ലൈ ചെയ്ത്. അപ്പോൾ നിങ്ങൾ സാലറിഡ് ആണെങ്കിൽ കിട്ടാനുള്ള ചാൻസ് ഹൈ ആണ്. അപ്പോൾ നിങ്ങൾ ഓക്കെ ആണ്, നിങ്ങൾക്ക് 24 to 48 hours കൊണ്ട് നിങ്ങൾക്ക് ഓക്കെ ആണ്, നിങ്ങളുടെ അപ്രൂവ് ആയി എന്ന് പറഞ്ഞൊരു മെസ്സേജ് ഫ്രണ്ട് പേജിൽ തന്നെ വരും. അവിടെ നിങ്ങൾക്ക് ഗീവ് കൺസെൻറ്റ് അല്ലെങ്കിൽ അപ്ലൈ ഗെറ്റ് എന്നൊക്കെ പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ എമൗണ്ട് കാണാം. ആ എമൗണ്ട് എത്രയാണ് ട്രാൻസ്ഫർ ആവുന്നതെന്നും എത്രയാണ് ഇൻട്രസ്റ്റ് എന്നും എത്ര മാസത്തേക്ക് ആണെന്നുള്ളതും അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും EMI ഡീറ്റെയിൽ ഉൾപ്പെടെ എല്ലാം ഒരു ലിസ്റ്റായിട്ട് വരും. അത് ഓക്കെ എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡിസ്ബേഴ്സ്നോ വിഡ്രോ എന്നോ അങ്ങനെ ഒരു ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും. അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ബാങ്കിലായിട്ട് എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്ത് ഇൻസ്റ്റൻറ്റായിട്ട് എടുക്കാനായിട്ട് സാധിക്കും. ഒരു 24 to 48 hours എടുക്കും എന്തായാലും ലോൺ അക്കൗണ്ടിലിട്ട് കയറാനായിട്ട്, അതായത് അപ്ലൈ ചെയ്തിട്ട് കിട്ടാനായിട്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഇതിൻ്റെ ആപ്ലിക്കേഷൻ തന്നെ ലോൺ എടുക്കാനായിട്ട് സാധിക്കും. തിരിച്ചടക്കേണ്ടത് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് നമുക്ക് അവിടെ ലോണിൻ്റെ അവിടെ റീപേ ഓപ്ഷൻ വരും. നിങ്ങൾക്ക് മന്ത്ലി ആ ഒരു EMI ഡേറ്റിൽ കയറി റീപേ ചെയ്താൽ മതി. ഇതാണ് ഈ ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോയും കാര്യങ്ങളൊക്കെ ഇഷ്ടമായി വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം വേറെ വീഡിയോയിലൂടെ കാണാം. ബൈ.